ഹായ് ഊട്ടരേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? അൽഹംദുലില്ല, ഞങ്ങളിവിടെ സന്തോഷമായിരിക്കുന്നു. ഒരുപാട് മാസങ്ങൾക്ക് ശേഷമുണ്ട് ഞാനിപ്പോൾ ഈ ഒരു യാത്രക്കായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഏത് ബ്ലോഗിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പ്രഗ്നൻസി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ യാത്രകളൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 5th month ആയിട്ടുണ്ട്. അപ്പോൾ യാത്രകളൊക്കെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ യാത്രകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾ തബ്നയിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ വന്നിട്ടുള്ളത് വേറെ എവിടേക്കുമല്ല, പടിഞ്ഞാറേക്കര ബീച്ചിലേക്കാണ്. ഇവിടേക്ക് ആദ്യമായിട്ടല്ലിട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറില്ല, അത്രയും പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാരണ വരാറുള്ളത് പൊന്നാനി ബീച്ചിലേക്കായിരുന്നു പോവാറുള്ളത്. മോള് ഉണ്ടായതിന് ശേഷം എപ്പോഴും കൂടുതലായിട്ടും വരുന്നത് ഈ ഒരു പടിഞ്ഞാറേക്കര ബീച്ചിലേക്കാണ്. കാരണം മറ്റൊന്നുമല്ല, ചിൽഡ്രൻസ് പാർക്കുള്ളത് ഈ ഒരു ബീച്ചിലാണല്ലോ. അപ്പോൾ പൊന്നാനി ബീച്ചിലേക്ക്, അവിടെ സാധാരണ രീതിയിലുള്ള ഒരു ബീച്ച് അത്രയേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓവറായിട്ടൊന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് ഒരു അവരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ചുള്ളത് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ കൂടുതലായിട്ടും അവൾക്ക് താല്പര്യം ഇവിടെ വരാനായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ട് വരാറുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. ഒരു കാറിന് 20 രൂപ, പിന്നെ അതുപോലെ തന്നെ ഒരാൾക്ക് 10 രൂപ എന്നുള്ള രീതിയിലാണ്. ആദ്യം 50 രൂപ അങ്ങനെ മറ്റോ മേടിച്ചിരുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തന്നെ അതിൽ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പുതിയ 1-2 ഐറ്റംസ് വന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോക്ക് ഇടയിലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കാറ്റാടിമരങ്ങളുള്ള ഈ ഒരു ഭാഗം, ഈ പടിഞ്ഞാറേക്കര ബീച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇത് തന്നെയാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ ഞാൻ കണ്ടിട്ടുള്ള ബീച്ചുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ബീച്ച് ഇത് തന്നെയാണ്. അപ്പോൾ ആ മോള് നല്ല സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് പോകുന്നത് അവൾ പാർക്കിലേക്ക് കണ്ടിട്ട് ഓടുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന മെയിൻ ഗേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കാണുന്ന ഒരു ഗേറ്റാണ് കേട്ടോ ഇത്. ഇതാണ് ശരിക്കും എൻ്റർ ചെയ്യുന്ന ഭാഗം. നമ്മൾ വന്നിട്ടുള്ളത് നേരെ ഒരു റോഡ് കാണും, അതിലൂടെ പോയിട്ടാണ്. ആ മരങ്ങൾക്കിടയിലാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാറ് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ദൂരെയായിട്ട് കാണുന്നുള്ള പച്ച ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ, അത് ടോയ്ലറ്റ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കാനുള്ളൊരു ഭാഗമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീച്ചിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകെ മണലും കാര്യങ്ങളൊക്കെ മേലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കാനൊക്കെയുള്ള ടാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഒരു ജോഡി ഡ്രസ്സൊക്കെ അധികം എപ്പോഴും കയ്യിൽ കരുത, കാരണം അവർ ബീച്ചിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് വെള്ളമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് മാറ്റി കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ 5 മാസത്തോളമായി ഇവിടെ വന്നിട്ടുള്ളത്. അന്ന് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു ഭാഗമാണ് അത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഒരു ഭാഗമാണിത്, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കുട്ടികളുടെ ഈ ഒരു പാർക്കിന് അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ പുതിയതായിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് വന്നിട്ടുണ്ടെന്ന്. അത് വേറെ ഒന്നുമല്ല, പെറ്റ് ഷോ ആണ്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു അക്വറിയോ അതുപോലെ തന്നെ പെറ്റ്സിനെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളതാണ്. നമ്മൾ അതിനകത്തേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് തന്നെ കൂടെ ഉള്ളവർക്കൊക്കെ ബോട്ടിൽ കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർ താല്പര്യം പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിൽ കയറാനായിട്ട് ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്.
പെറ്റ്സിൻ്റെ ഈ ഒരു ഷോള് എങ്ങനെ റേറ്റ് വരുന്നതെന്ന് എനിക്കറിയില്ല. അത് ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് അതുകൊണ്ട് തന്നെ കഴിയുന്നില്ല. ഞാൻ അവിടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരണം താല്പര്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ 7-ാം തീയതി ഞായറാഴ്ച താനൂരിൽ ഈ ഒരു അപകടം നടന്ന ഒരു ടൈമിലാണ് നമ്മൾ ഈ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് താനൂരിൽ ഒരു പുതിയ ഇതൊക്കെ ഇതിൻ്റെ സമയത്തൊക്കെ ആയിട്ടൊരു ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ടല്ലോ, അത് കാണാനായിട്ട് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ വൈകിയത് കാരണം മാത്രമാണ് ഞങ്ങൾ പടിഞ്ഞാറേക്കര ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കൊരു ബോട്ടിൽ നമ്മൾ കയറുന്നത് ഒരു 6:30 കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരാൾക്ക് ടിക്കറ്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അരമണിക്കൂറാണ് ഇതിനുള്ള ടൈം വരുന്നത്. അരമണിക്കൂർ യാത്രയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 6:30 ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിൽ ലേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ ആക്കിയപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഒരുമിച്ച് ഒരു ഫാമിലിയിൽ നിന്ന് ഒരുപാട് പേരൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ താഴെ ഭാഗത്ത് ഞാൻ കയറുന്ന സമയത്ത് നിങ്ങൾ കണ്ടല്ലോ, കുട്ടികളൊക്കെ നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ലൈസ് ലൈറ്റൊക്കെ ആയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് അവർ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നു, എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും ഈ താനൂരിലെ ഒരു സംഭവം നമുക്ക് ഓർക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ്, നമ്മളിപ്പോൾ ഈ അതേ ദിവസമാണ് ഇതിൽ യാത്ര ചെയ്തിരുന്നെങ്കിലും നമ്മളാരും ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും യൂസ് ആക്കിയിരുന്നില്ല. ആ ബോട്ടിലുള്ള ആരും അങ്ങനെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിലുണ്ടോ എന്ന് പോലും നമുക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പറയാം, ഇനിയും ഞങ്ങളായാലും എപ്പോഴും ശ്രദ്ധിക്കും, നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതുപോലെയുള്ള യാത്രകളൊക്കെ ചെയ്യാം. എങ്കിലും ഒരുപാട് നമുക്ക് അപകടങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ. ബോട്ട് യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രസമൊക്കെ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഞങ്ങൾ ഒരു വൈകുന്നേര ടൈമിൽ പോയതുകൊണ്ട് തന്നെ ചുറ്റിന് നല്ല ലൈറ്റും ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് ചുറ്റിന് മൊത്തം ലൈറ്റൊക്കെ ആയതുകൊണ്ട് നല്ല രസമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ബോട്ട് യാത്രയൊക്കെ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഭാഗത്ത് നല്ല രസമായിട്ട് തോന്നുന്നത്. മുൻപ് ഇങ്ങനെ പോയിട്ടുള്ളവർക്ക് അങ്ങനെ അത്ര ഫീലായിട്ട് തോന്നുന്നില്ല. ഒരുപാട് അങ്ങനെ സംഭവങ്ങൾ കാണാനായിട്ടൊന്നും ഇല്ലല്ലോ. ഫാമിലിയിൽ എല്ലാവരുടെയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസമായിട്ട് അങ്ങനെ പോയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോൾ മൊത്തം ഇതിൽ ഫുള്ള് കളിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഈവനിങ് ടൈമിൽ ഇവിടെ ബോട്ടിൽ കയറിയതുകൊണ്ട് തന്നെ നമുക്ക് ആ സൺസെറ്റൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും ഈ ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അനിയനും അവരൊക്കെ അങ്ങനെ ഈ ബീച്ചിലേക്കാണ് വന്നിരുന്നത്. അപ്പോൾ അവർ ഷൂട്ട് ചെയ്തിരുന്നുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വീഡിയോ അവരെ കൊണ്ട് എടുപ്പിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഔട്ടിങ്ങൊക്കെ നല്ല രസമായിട്ടാണ് തിരിച്ചു പോകുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നിരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ തന്നെ ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുനാവായുള്ള നമ്മൾ ഒരു ഷോപ്പിൽ ആദ്യം കുഴിമന്തിയൊക്കെ കഴിക്കാനായിട്ട് കയറി. പക്ഷേ അവിടെ എല്ലാവർക്കും കൂടെ ഞങ്ങൾ മൊത്തത്തിൽ 14 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ള ഫുഡ് അവിടെ തേക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നെഹദിയിൽ വന്നു. അപ്പോൾ നെഹദിയിൽ അതിലേറെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫുഡ് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യുകയും ചെയ്തില്ല കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ വലിയകുന്ന് ഉള്ള ഷോപ്പുണ്ട്. അപ്പോൾ വളാഞ്ചേരി കഴിഞ്ഞ് പട്ടാമ്പി റോഡിന് വരുന്ന സ്ഥലത്താണ് നമ്മൾ വലിയകുന്ന് വരുന്നത്. അപ്പോൾ അവിടെ ടോപ് ചിക്കൻ എന്നുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്.